തെന്നിന്ത്യൻ സിനിമയിലെ മിന്നും താരമാണ് അമലാപോൾ മലയാളത്തിലൂടെ കരിയർ ആരംഭിച്ച അമലാപോൾ പിന്നീട് തമിഴിലേക്ക് ചുവടുമാറ്റുകയായിരുന്നു മൈന എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് പോൾ താരമായി മാറുന്നത് അധികം വൈകാതെ തന്നെ തെന്നിന്ത്യയിലെ തിരക്കുള്ള നായികയായി പോൾ മാറി പിന്നീട് താരം മലയാളത്തിലേക്കും തിരിച്ചു വന്നു മലയാളത്തിലും തമിഴിലും തെലുങ്കിലും എല്ലാം അമലാ പോൾ അഭിനയിച്ചിട്ടുണ്ട് സോഷ്യൽ മീഡിയയിലും സജീവമാണ് പോൾ താരം പങ്കുവയ്ക്കുന്ന ഫോട്ടോഷൂട്ടുകൾ വൈറലായി മാറാറുണ്ട് അഭിനയത്തിന് പുറമെ നിർമ്മാണത്തിലേക്കും ചൂട് വെച്ചിരിക്കുകയാണ് പോൾ കരിയറിലും ജീവിതത്തിലുമെല്ലാം ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെയും അമലയ്ക്ക് കടന്നു പോകേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ അമലാപോളിനെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയാണ് പുറത്തു വരുന്നത് വിവാഹിതയാകാൻ ഒരുങ്ങുകയാണ് പോൾ അമലാൾ ജഗത് ദേശായിയാണ് അമലയുടെ വരൻ അമലാപോളിനെ പ്രപ്പോസ് ചെയ്യുന്ന വീഡിയോ പങ്കുവെച്ച ജഗത് തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ വെളിപ്പെടുത്തിയത് അമലാപോളിനെ ടാഗ് ചെയ്തുകൊണ്ടാണ് ജഗത്തിന്റെ പോസ്റ്റ് മൈ ജിപ്സി ക്യൂൺ എസ് പറഞ്ഞു എന്ന അടിക്കുറിപ്പോടെയാണ് ജഗതിന്റെ പോസ്റ്റ് അമലയുടെ പിറന്നാളാണിന്ന് അതിനാൽ പിറന്നാൾ ആശംസകളും പോസ്റ്റിനൊപ്പം ചേർത്തിട്ടുണ്ട് വെറൈറ്റി പ്രപ്പോസൽ വീഡിയോ ഇതിനകം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ഇരുവരും ഹോട്ടലിൽ ഭക്ഷണത്തിനിരിക്കുമ്പോൾ ഒരു കൂട്ടം ഡാൻസേഴ്സ് വന്ന് ഡാൻസ് ചെയ്യുകയും ഡാൻസേഴ്സിന്റെ അടുത്തേക്ക് എത്തി അവർക്കൊപ്പം ചേരുകയുമാണ് ജഗത്ത് തുടർന്ന് ഡാൻസിന്റെ കയ്യിൽ കരുതിയ മോതിരമെടുത്ത് അമലയെ പ്രപ്പോസ് ചെയ്യുകയായിരുന്നു അമല സന്തോഷത്തോടെ പ്രപ്പോസൽ സ്വീകരിക്കുന്നതും ജഗത് അമലയ്ക്ക് മോതിരം അണിയിക്കുന്നതും അമല ജനകത്തിന് സ്നേഹചുംബനം നൽകുന്നതും വീഡിയോയിൽ കാണാം വെഡ്ഡിംഗ് ബെൽസ് എന്ന ഹാഷ്ടാഗും വീഡിയോയ്ക്കൊപ്പം ചേർത്തുകൊണ്ടാണ് ജഗതിന്റെ പോസ്റ്റ് അമലയുടെ രണ്ടാം വിവാഹമാണിത് രണ്ടായിരത്തി പതിനാലിൽ സംവിധായകൻ എം എൽ വിജയുമായാണ് അമലയുടെ ആദ്യ വിവാഹം നടക്കുന്നത് നാലു വർഷത്തെ പ്രണയത്തിന് ശേഷമാണ് ഇരുവരും വിവാഹിതരായത് എന്നാൽ അധികം വൈകാതെ ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചു മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനേഴിൽ ഇവർ വിവാഹിതരാവുകയും ചെയ്തു തമിഴകത്തെ ആകെ ഞെട്ടിച്ച വിവാഹമോചനമായിരുന്നു ഇത് വിവാഹശേഷം കരിയറുമായി മുന്നോട്ട് പോകുന്നതിന് സംവിധായകനും കുടുംബവും പിന്തുണയ്ക്കാതിരുന്നതാണ് വിവാഹമോചനത്തിന് കാരണമായതെന്നാണ് പറയപ്പെടുന്നത് ശേഷം അടിമുടി മാറ്റങ്ങളുമായാണ് അമല പോലുള്ള ആരാധകർക്ക് മുന്നിലേക്ക് എത്തിയത് വീണ്ടും പഴയ പോലെ സിനിമകളിൽ സജീവമാവുകയും ചെയ്തു അതിനിടെ എം എൽ വിജയ് മറ്റൊരു വിവാഹം കഴിക്കുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഡോക്ടർ ആർ ഐശ്വര്യെ എം എൽ വിജയ് വിവാഹം ചെയ്യുന്നത് അധികം വൈകാതെ ഇരുവർക്കും ഒരു പെൺകുഞ്ഞും പിറന്നു സൗഹൃദപരമായ ഒരു വേർപിരിയലായിരുന്നു അമലയുടേതും വിജയുടേതും ഈ വിവാഹമോചനത്തിനു ശേഷം അമലയോ എം എൽ വിജയോ പരസ്പരം ആരോപണങ്ങളൊന്നും ഉന്നയിച്ചിരുന്നില്ല കരിയറും ജീവിതവുമായി മുന്നോട്ട് പോവുകയായിരുന്നു അതിനിടെ വിജയുടെ രണ്ടാം വിവാഹത്തിന് അമലാപ്പോൾ ആശംസകൾ അറിയിക്കുകയും ചെയ്തിരുന്നു താരങ്ങൾ അടക്കം നിരവധി പേരാണ് അമലാപോളിന് ആശംസകളുമായി എത്തിയത് വിവാഹത്തിൽ മറ്റു വിവരങ്ങളൊന്നും ജഗത് പോസ്റ്റിൽ പറഞ്ഞിട്ടില്ല അതേസമയം താൻ സിനിമാ ലോകം തന്നെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചിരുന്നതിനെക്കുറിച്ചും അമലാപോൾ പറയുന്നുണ്ട് ഞാൻ വായിച്ച മിക്ക തിരക്കഥകളും ആവർത്തനങ്ങളായിരുന്നു സ്ത്രീ കേന്ദ്രീകൃത സിനിമകളാണെങ്കിലും അങ്ങനെയായിരുന്നു പീഡനത്തിന് ഇരയായവളോ ഭാര്യയോ ആയിരുന്നു രത്നകുമാർ ആടയുടെ സിനോപ്സുമായി വന്നപ്പോൾ ആകാംക്ഷയും ഞെട്ടിലും ഒരേ സമയം തോന്നി നിർമ്മിക്കാൻ ആരെങ്കിലും തയ്യാറാകുമോ എന്നുണ്ടായിരുന്നു പിന്നെയാണ് സുബു നിർമ്മിക്കാൻ തയ്യാറാണെന്ന് അറിയുന്നത് അമലാപോൾ പറയുന്നു കരിയറിലും മികച്ച ഘട്ടത്തിലൂടെയാണ് അമല കടന്നുപോകുന്നത് ഭോലയാണ് അമലയുടേതായി ഒടുവിൽ പുറത്തിറങ്ങിയ ചിത്രം കൈദിയുടെ ഹിന്ദി റിമേക്കായ ഭോലയിലൂടെയാണ് അമല ബോളിവുഡിൽ സാന്നിധ്യം അറിയിക്കുന്നത് അമലയുടെ ഹിന്ദി അരങ്ങേറ്റമായിരുന്നു ഇത് പൃഥ്വിരാജിനെ നായകനാക്കി ബ്ലസ് ഒരുക്കുന്ന ആടുജീവിതം തിജയ് എന്നിങ്ങനെ രണ്ട് മലയാള സിനിമകളാണ് അമലാപോളിന്റേതായി അണിയറയിലുള്ളത്